ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അഹാന കൃഷ്ണയുടെ തോന്നൽ കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവളുടെ പേര് സക്കിയ എന്നാണ്. അപ്പോൾ സക്കിയയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അവൾ കുറേ ദിവസം എന്നോട് പറയുന്നു ഈ ഒരു കേക്ക് ചെയ്യണം, അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ കുറേ ദിവസം എന്നോട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മോൾഡൊക്കെയാണല്ലോ, അപ്പോൾ അതെനിക്ക് കിട്ടാനായിട്ട് കുറേ ടൈം എടുത്തു. അപ്പോൾ അത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഏതായാലും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്, എല്ലാവരും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടൊന്നും മറക്കരുത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മോൾഡ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്വേൽ കേക്കിന് പറ്റിയിട്ടുള്ളൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സിലിക്കോൺ മോൾഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ കോർണറിലേക്കും ഓയിൽ എത്തുന്ന രീതിക്ക് നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഇത് തോന്നൽ കേക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പിനേലും കുറച്ച് വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്കിത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ബട്ടർ മിൽക്ക് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കപ്പ് ചൂട് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആ സമയത്ത് നല്ല പിരിഞ്ഞ പോലെ വരും കേട്ടോ. ഒന്നങ്ങ് മിക്സാക്കിയിട്ട് അതങ്ങ് മാറ്റി വെച്ചേക്കാം. നമ്മൾ ഉപയോഗിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും കറക്റ്റ് ബട്ടർ മിൽക്കായിട്ട് വന്നോളും. അപ്പോൾ അതും കൂടി ഒന്നങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്തൊക്കെ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പൊടി എടുക്കുന്ന സമയം ഇതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് പകരമായിട്ട് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്തത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് 2-3 വട്ടം ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ആ ഒരു പൗഡറിൽ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാതെ ഒരു 2-3 വട്ടമെങ്കിലും ഇത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1-3 വട്ടം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കാം. ഇനി കേക്ക് ബേക്കാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ ചെരുവാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് വലിപ്പമുള്ളൊരു ചെരുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ അടച്ച് മൂടി വെച്ചേക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മുട്ടയൊക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു മഞ്ഞയും വെള്ളയും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ അത് നല്ല രീതിക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വിസ്ക് ഉപയോഗിച്ചും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എഗ് വൈറ്റ് ഇവിടെ ഒന്നങ്ങ് ബീറ്റായി വരുന്ന സമയം 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മുട്ട വേണമെങ്കിൽ 2 മഞ്ഞയും വെള്ളയും കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ബീറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് മാത്രമായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നത്. ഇപ്പോൾ മുട്ട ഇവിടെ നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശായി ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രീമാവുന്ന പരുവം വരെ ഒന്നങ്ങ് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ലാസ്റ്റ് ഇനി ഇതിലേക്ക് മഞ്ഞയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്നങ്ങ് ബീറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയം ബീറ്റർ അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാനുണ്ട്.
ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ടെടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോവിൽ ചെയ്യാം കേട്ടോ. ഒരുപാട് കുത്തി ഇളക്കിയിട്ട് മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്നങ്ങ് ഫോൾഡ് ചെയ്ത് മിക്സ് ആക്കിയിട്ടെടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് അങ്ങനെ കേക്ക് പൊങ്ങി സോഫ്റ്റായിട്ടൊന്നും വരില്ല. അപ്പോൾ പയ്യെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു, അത് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ കറക്റ്റ് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരെ നമുക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയം ഇതാ ഇതുപോലെ ഒന്നങ്ങ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്കൊന്ന് ആക്കിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒഴിക്കാതെ താഴെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ എന്താ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഒന്ന് തട്ടിയും കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നങ്ങ് തട്ടിക്കൊടുക്കുക. നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, ഇപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു തട്ടും കൂടെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലാണ് മോൾഡ് വെച്ച് കൊടുക്കുന്നത്. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ട് മൂടി വയ്ക്കാം. അങ്ങനെ കേക്ക് അവിടെ ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് മെൽറ്റാക്കാനായിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂടിലിരുന്നിട്ട് നല്ലോണം മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ അതിനിടയ്ക്ക് കേക്കൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊങ്ങി കറക്റ്റ് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 40 മിനിറ്റ് സമയം എടുത്തു കേട്ടോ എനിക്കിവിടെ ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെ ഫ്ലെയിമും അതുപോലെ പാത്രത്തിൻ്റെ വലിപ്പമൊക്കെ വെച്ചിട്ട് ടൈമിൽ വേരിയേഷൻ വരാം. പിന്നെ ഞാൻ തണുക്കാനായിട്ട് വെക്കാണ് കേക്ക്. തണുത്തതിന് ശേഷമാണ് പിന്നെ ഡീമോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് പൊട്ടിപ്പോവും. എൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഞാൻ പുറത്തോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കറക്റ്റായിട്ട് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ആ ഒരു സിറപ്പിൽ കിടന്നിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ കേക്കിനെ നമുക്ക് ഈ ഷുഗർ സിറപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് സോക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്പഞ്ചിലോട്ട് ഈ ഷുഗർ സിറപ്പ് അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അങ്ങനെ ഇതവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു ഷുഗർ സിറപ്പിൽ അങ്ങനെ സോക്ക് ചെയ്തിട്ട് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു കപ്പ് ചോക്ലേറ്റും കൂടെ ആയിട്ട് വെച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നങ്ങ് ചൂടാറി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ടൈറ്റ് ആവും കേട്ടോ. നല്ലൊരു സോസിൻ്റെ പരുവത്തിലൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ സമയം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു വിടവുകളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ താഴോട്ട് അതിങ്ങനെ ഒലിച്ചിറങ്ങിക്കോളും. അപ്പോൾ ഇതാ ചോക്ലേറ്റ് ഇതാ ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ വേണ്ടി തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇതാ ബാക്കി വന്ന് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഇതിൻ്റെ സെൻട്രൽ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്ട്രോബെറിയും ചെറിയൊക്കെ വെച്ചിട്ട് ഒരു
റിച്ചാക്കിയിട്ട് എടുക്കുക കേട്ടോ ഈ കേക്കിനെ. അപ്പോൾ ഈ ആദ്യം തന്നെ ഈ ഒരു നടുഭാഗത്തേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയും എനിക്ക് കുറച്ച് സ്ട്രോബെറിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയും സ്ട്രോബെറിയൊക്കെ. അപ്പോൾ കാണാൻ തന്നെ വേറൊരു ലുക്കാണ് കേട്ടോ ഈ ഒരു കേക്ക്, നല്ല റിച്ച് ലുക്ക് തരുന്നൊരു കേക്കാണ്. പിന്നെ ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് നോക്കുകയാണ്, കാരണം ചോക്ലേറ്റൊക്കെ ഇനി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഭയങ്കര ഒരു കൊതിയായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ബേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി തന്നെ, നല്ല കറക്റ്റ് ബേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയം ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ ചോക്ലേറ്റും ചെറിയും എല്ലാം കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റ് ബേക്കായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും ചെറിയും എല്ലാം കൂടെ എടുത്തിട്ട് അത് കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ ആ ഒരു ചോക്ലേറ്റിലും അതുപോലെ തന്നെ ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതും രണ്ടും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു റിച്ച് ലുക്കും ആയിരുന്നു. അതുപോലെ തന്നെ ആ കേക്ക്, അപ്പോൾ അതിനിടക്ക് ജനത്തെ ഇവിടെ സ്ട്രോബെറിയൊക്കെ മുക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ, സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് അവൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.